നമസ്തേ, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്ത് വാട്ടർ സല്യൂട്ടോടെ ചൈനീസ് ചരക്ക് കപ്പലായ ഷെൻഹുവ 15 ഉജ്ജ്വല സ്വീകരണം. 7,700 കോടി മുതൽ മുടക്കുള്ള പദ്ധതി 6 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളും നടത്തിപ്പുകാരുമായ അദാനി ഗ്രൂപ്പിൻ്റെ ഉറപ്പ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്ര സഹമന്ത്രിയുമൊക്കെ നമ്പർ 1 സ്വപ്നതീരത്ത് പടുത്തുയർത്തിയ വേദിയിൽ ഒന്നിച്ചപ്പോൾ പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നത താൽക്കാലികമായി അകന്നു നിന്നു. നല്ലത് തന്നെ. ഒരു സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് കക്ഷിരാഷ്ട്രീയം മറന്നും മാറ്റിവെച്ചുമുള്ള അഭിപ്രായ ഐക്യം വേണം. പക്ഷേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഞങ്ങളുടെ തലയിൽ ഉദിച്ചതാണ്, ഞങ്ങളാണ് ഇത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് തുടങ്ങിയ വിടുവായത്തങ്ങൾ ഒരു ഭരണകൂടത്തിന് ഭൂഷണമാണോ? നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയും ചേർന്ന് 6,000 കോടി രൂപയുടെ കടൽ കൊള്ള നടത്തിയേ ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണേ എന്ന് വിളിച്ചു പറഞ്ഞവ ഇപ്പോൾ കടൽ കൊള്ളാമെന്ന് ആർത്തലയ്ക്കുമ്പോൾ നേരത്തെ ആരോപിച്ചതെല്ലാം തെറ്റിപ്പോയി, അതുകൊണ്ട് തിരുത്തുന്നുവെന്ന് പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന പദ്ധതി തന്നെയാണെന്ന് ഒരു മന്ത്രി ഇന്ന് ഉളുപ്പില്ലാതെ കപ്പൽ സ്വീകരണ വേദിയിൽ വെച്ച് കാച്ചുകയും ചെയ്തു. ഇത്തരം എട്ടുകാലി മമ്മൂഞ്ഞുമാരെ തുറന്ന് കാട്ടേണ്ടിയിരിക്കുന്നു. നമുക്ക് സംവാദത്തിലേക്ക് കടക്കാം. രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്ക, ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ്, ലത്തീൻ അതിരൂപത പ്രതിനിധി ഫാദർ മോണ്ടി നിക്കോളാസ്, കോൺഗ്രസ് വക്താവ് ശ്രീ നേമം ഷജീർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ടി ജിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ടി ജി, വാദ്യമേളങ്ങളുടെയും അതുപോലെ കരിമരുന്ന് പ്രയോഗത്തിൻ്റെയും അകമ്പടിയോടെ ചൈനീസ് കപ്പലിന് ഇന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഭാവനയ്ക്ക് അപ്പുറമാകും ഈ പദ്ധതി എന്നാണ്. അസാധ്യമെന്ന വാക്ക് കേരളത്തിനില്ല. വിഴിഞ്ഞത്തിനെതിരെ അന്താരാഷ്ട്ര ലോബികൾ പ്രവർത്തിച്ചു, വാണിജ്യ ലോബികളും പ്രവർത്തിച്ചു, പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടായി. എന്നിട്ടും ഞങ്ങൾ അതൊക്കെ അതിജീവിച്ച് കപ്പലിതാ തീരത്തേക്ക് അടുപ്പിച്ചു എന്നാണ് തിരമാലകളെ സാക്ഷിയാക്കി കപ്പിത്താൻ്റെ അവകാശവാദം. ഇങ്ങനെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള അവകാശം പിണറായിക്കും ടീമിനുമുണ്ടോ? ടി ജി മോഹൻദാസ്. അവർക്കതുണ്ട് എന്നുള്ളതല്ല, എക്കാലത്തും അവരുടെ സ്വഭാവം അതാണ്. അത് ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളതാണ്. ഈ ഇതൊരു റിലേ റേസാണല്ലോ. ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ഒരാൾ അധികാരത്തിലിരിക്കും, കണ്ടിന്യൂ ചെയ്യുമ്പോൾ വേറൊരാൾ അധികാരത്തിൽ വരും, വീണ്ടും അത് തുടരും. അപ്പോഴും ഈ ആളോ അല്ലെങ്കിൽ മൂന്നാമതൊരാളോ അല്ലെങ്കിൽ ആദ്യത്തെ ആളോ അധികാരത്തിൽ വരും. ഈ അധികാരത്തിൽ വരുന്ന പാർട്ടി മാറിയും മറിഞ്ഞിരിക്കുമ്പോഴും ഗവൺമെൻറ് ഒരു കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ലാപ്പ് റണ്ണർ അയാളാണല്ലോ റിലേയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ആദ്യം തുടങ്ങിയ ആളിനെ ശ്രദ്ധിക്കില്ല. ഒരു പക്ഷേ ആദ്യത്തെ തുടക്കമായിരിക്കാം ഇതിന് ഇത്രയും വേഗം ഫിനിഷ് ചെയ്യാനുള്ള കാരണം എന്ന് പോലും ആലോചിക്കാറില്ല. റിലേ റേസിൽ അവസാനം ആ വടിയുമായിട്ട് എത്തുന്ന അത്ലീറ്റ് ആരാണോ അയാൾ ആഘോഷിക്കപ്പെടുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു പ്രോജക്റ്റിൽ. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ 100% ക്രെഡിറ്റ് പോകേണ്ടത് അദാനിക്കാണ്. നമ്പർ 1, തന്നെ വിമർശിച്ചവരെ എല്ലാം കൊണ്ട് തന്നെ പുകഴ്ത്തി പറയിച്ചു അദാനി ഇന്ന് വേദിയിൽ. മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിന് നന്ദി പറഞ്ഞു. അതുകൂടാതെ വേദിയിലിരിക്കുന്ന കരൺ അദാനി അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു. ഓർക്കണം, കേരള ഗവൺമെൻറ്റും അദാനി പോർട്സും തമ്മിൽ ഒരു ആർബിട്രേഷൻ തർക്കം നടക്കുകയാണ്.
ഈ തർക്കത്തിൽ കേരള സർക്കാർ ഉന്നയിക്കുന്ന പോയിന്റ് ഈ പ്രോജക്റ്റ് താമസിച്ചു. അതുകൊണ്ട് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും ഒരു കോൺട്രാക്റ്റ്, അത് അദാനി ഞങ്ങൾക്ക് തരണം. ഇതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. അദാനി പറയുന്നത് ഇത് ഫോഴ്സ്ഡ് മാഷേ സിറ്റുവേഷനാണ്, അതൊരു ഫ്രഞ്ച് വാക്കാണ്. അതായത് ആക്ട് ഓഫ് ഗോഡ്, ഭൂമി കുലുക്കം, സമരം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇതൊക്കെ വന്ന് താമസിച്ചു പോയി കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നാണ് അദാനിയുടെ വാദം. അതിന് അവർ ഓക്കി കൊടുങ്കാറ്റ്, പിന്നീടുണ്ടായ കോവിഡ്, ഇതെല്ലാം കാരണമായിട്ട് അവരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ആർബിട്രേഷനിൽ നിൽക്കുന്നു. ഇന്നത്തെ ഔദ്യോഗികമായ യോഗമായിരുന്നു ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്. പോർട്ട് ഏകദേശം കമ്മീഷൻ ചെയ്തു, കപ്പൽ വന്ന് അടുത്തു, അതാണല്ലോ കമ്മീഷനിങ് പോർട്ടിൽ. ഈ കപ്പലിൽ വന്ന ചരക്ക് എന്തുവായിക്കോട്ടെ, കപ്പലെടുത്തോ, അപ്പോൾ കമ്മീഷനായി. അതുകൊണ്ടാണല്ലോ ഉദ്ഘാടനം വെച്ചത്. ഉദ്ഘാടനത്തിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ ഇതെല്ലാം മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ഈ പ്രോജക്റ്റിന് പല തടസ്സങ്ങൾ വന്നു, അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടന്നു, നിർമ്മാണ സാമഗ്രികൾ കിട്ടാൻ താമസിച്ചു, കോവിഡ് മഹാമാരി വന്നു, ഇതെല്ലാം എഴുതി തയ്യാറാക്കിയ ഈ പ്രസംഗം, അത് വീഡിയോയുമാണ്, ഇത് അദാനി ആർബിട്രേഷനിൽ ഹാജരാക്കും. കേരളത്തിൻ്റെ കേസ് ആർബിട്രേഷനിൽ തോക്കും, ചില്ലിപ്പൈസ അദാനി തരില്ല. ഈ സാമർത്ഥ്യം അദാനി ഇന്ന് ചെയ്ത് കാണിച്ചു. ഇതുകൂടാതെ മൂന്നാമത് ഒരു കാര്യം ഞാൻ അയാളുടെ സാമർത്ഥ്യം പറയുന്നത്, ഇന്നിപ്പോൾ വന്നത് എന്താ, ഒരു കട നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആദ്യ വിൽപ്പന നടത്തിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാറുള്ളത്. അല്ലാതെ ത്രാസും കട്ടിയും മേടിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഈ ത്രാസും കട്ടിയും ആയിട്ട് ഒരു കപ്പൽ വന്നു, ആ ക്രെയിനുമായിട്ട് വന്നു. ആ ക്രെയിൻ ഇപ്പോൾ ഓടിപ്പടച്ച് വന്നതൊന്നുമല്ല, ഒരാഴ്ചയായി അത് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ കിടക്കുന്നു. ഇവിടെ അടുക്കാനുള്ള സൗകര്യമായിട്ടില്ല, അതുകൊണ്ട് മുന്ദ്ര പോർട്ടിൽ പുലു പോലെ അടുപ്പിച്ച് വള്ളം പോലെ കെട്ടിയിട്ടിരുന്ന സാധനം ആ ക്രെയിനുമായിട്ട് ഇവിടെ വന്നു. ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു തുറമുഖത്ത് ക്രെയിനിൻ്റെ ജോലി നിസ്സാരമാണ്. വായ ഒരു പെട്ടി എടുത്തിട്ട് അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് വയ്ക്കുക. അനിൽ നമ്പ്യാർ, ഞാൻ അതിശയോക്തി പറയുകയല്ല, ഞാനൊരു എഞ്ചിനീയർ ആണെന്ന് അറിയാമല്ലോ. 1981 മാസഗോൺ ഡോക്കിൽ ഇതിലും വലിയ ക്രെയിൻ കമ്മീഷൻ ചെയ്ത എഞ്ചിനീയറാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വേണം അതിന്. പക്ഷേ ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ക്രെയിൻ കാണുമ്പോൾ മനസ്സൊന്നും മാറിപ്പോകുന്നില്ല. കാരണം ഇതുപോലത്തെ 4 ക്രെയിനുകൾ വല്ലാറപ്പടത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അഥവാ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. ഇതേ ചിണ്ട കൊട്ടി തുടങ്ങിയതാണല്ലോ വല്ലാറപ്പാടം. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി, അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇപ്പം അതിൻ്റെ ഗതി എന്താ വല്ലാറപ്പാടത്തിൻ്റെ? കൊച്ചി പോർട്ടിൻ്റെ ബിസിനസ്സും കൂടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോലും വല്ലാറപ്പാടത്തിന് വിചാരിച്ച കണ്ടെയ്നറുകളൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ സാമ്പത്തിക വശം എനിക്ക് അറിഞ്ഞുകൂടാ, അതാരും പരസ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതായാലും അത് വയബിളായിട്ട് നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇപ്പുറത്ത് ലത്തീൻ കത്തോലിക്ക സഭ ഉയർത്തിയ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അവർ പറഞ്ഞത് ഒരു ഗ്രീവൻസ് ആണ്, അതിന് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സ്റ്റഡി ഇല്ല, ആ സ്റ്റഡി ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം നോക്കൂ, വിഴിഞ്ഞത്തിന് തെക്ക് കടൽ പുറകോട്ട് ഇറങ്ങിയിരിക്കുന്നു, വിഴിഞ്ഞത്തിന് വടക്ക് കടൽ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് അപ്രതീക്ഷിതമായ കാര്യമൊന്നുമല്ല. പരിസ്ഥിതിയെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം, നിങ്ങൾ ഇത്ര നീളത്തിൽ പുലിമുട്ട് കെട്ടിക്കഴിഞ്ഞാൽ കടൽ ഇങ്ങനെ പെരുമാറുമെന്നറിയാം. ഇപ്പോൾ ശംഖുഭൂഖം കടപ്പുറമുണ്ടോ? ഇല്ല. ലത്തീൻ സഭ പറയുന്നത് ഇതാണ്, ഞങ്ങളുടെ ആളുകൾ താമസിക്കുന്നു. അവർ തൊഴിലാളി വർഗ നേതാക്കളൊന്നുമല്ല, അവർക്ക് ഈ വറുവറന്ന് സംസാരിക്കാനുള്ള സാമർഥ്യമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ അവർ പറയുന്ന കാര്യം സത്യമാണ്, ശംഖുഭൂഖം കടപ്പുറം വരെ കടലെടുത്ത് കഴിഞ്ഞു, ഇപ്പുറത്തോ കടൽ പുറകോട്ടിറങ്ങി. പുറകോട്ടിറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? കമ്പവലകൾക്ക് മീൻ പിടിക്കാൻ പറ്റാതെയായി. കമ്പവലക്കാർക്ക് കുറച്ച് പേർക്ക് എന്തൊക്കെയോ കോമ്പൻസേഷൻ കൊടുത്തു, മുങ്ങിപ്പോയവർക്ക് എന്ത് കോമ്പൻസേഷൻ കൊടുക്കും? മുങ്ങിപ്പോയവരിൽ പണക്കാരുണ്ടെന്ന് പറയും. ശരി, പണക്കാരനാണെങ്കിലും അവൻ മുങ്ങാൻ വിടാമോ? അവന് അവൻ്റെ വീട് മുങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ശരിയാണ്, അവനൊരു 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ട് എന്ന് വിചാരിച്ച് അത് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കണ്ടേ? അയാൾ എവിടെ പോയി ജീവിക്കും? ഈ പ്രശ്നം ലത്തീൻ സഭ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭീകരവാദികളാണ്, അന്താരാഷ്ട്ര ഗൂഢാലോചന എന്നൊക്കെ ഇന്ന് മുഖ്യമന്ത്രി ഒരു ഒരു കുത്തുകുത്തിയത് ലത്തീൻ സഭയെ കൂടെ ഉദ്ദേശിച്ചാണ് എന്ന് ഞാൻ കരുതുന്നു. അവർ ഈ പറഞ്ഞ പോലെ ഒരു വയലൻ്റ് ആൾക്കാരല്ലാത്തതുകൊണ്ട് അവരടങ്ങിയിരിക്കുന്നു. അവരോട് ചെയ്തു തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ആരെങ്കിലും അവിടെ ക്യാമ്പിൽ കഴിയുന്നുണ്ടോ? സിമൻ്റ് ഗോഡൗണിൽ കഴിയുന്നുണ്ടോ? ഒരാളെങ്കിലും അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ഈ സംഭവം ഒരു പരാജയമാണെന്ന് ഞാൻ പറയും. കാരണം 378 കുടുംബങ്ങളെ
ബുൾഡോസർ വെച്ച് ഇടിച്ച് അനിൽ നമ്പ്യാർ ഓർക്കുന്നുണ്ടല്ലോ മൂലമ്പള്ളിയിൽ. അതെ, ഈ വല്ലാർപാടൻ ടെർമിനലിന് വേണ്ടിയിട്ട് മൂലമ്പള്ളിയിൽ 378 പേരെ പട്ടാപ്പകൽ ബുൾഡോസർ വെച്ച് അവരുടെ വീടിടിച്ചിട്ട് അവരെ അനാഥരാക്കി. ഇന്നും അവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. എന്നിട്ട് തോമസ് ഐസക്ക് ഈ കേരയിൽ വിഷയത്തിൽ പറയുമ്പോൾ പറയുകയാണ്, മൂലമ്പള്ളി ഈസ് ആൻ എംബറാസ്മെന്റ്, ലെറ്റ് എസ് കീപ് ഇറ്റ് എസൈഡ്. 378 കുടുംബങ്ങളെ മാറ്റിവെക്കുക, അതൊരു എംബറാസ്മെന്റ് ആണ്. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചീത്തയാവും. ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ നടുക്ക് നിന്ന് പണം വാരുകയും കേസ് ജയിക്കുകയും ചെയ്യുന്ന അദാനി, ആരൊക്കെ അദ്ദേഹത്തെ ചീത്ത വിളിച്ചോ അവരെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തിപ്പിച്ച സാമർഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് അദാനിക്കാണ്, കരൺ അദാനിക്കല്ല, ഗൗതം അദാനിക്കാണ് എന്ന് ഞാൻ പറയാം. യെസ് ഫാദർ നിക്കോളാസ്, ഇന്ന് ഇടവകയിലെ ആളുകളും ഈ ചടങ്ങിൽ കപ്പൽ തീരത്ത് അണഞ്ഞ ആ സുവർണ നിമിഷം അത് ആസ്വദിക്കാൻ അവിടെ എത്തി എന്ന് പറയുന്നു. ഇടവകയുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു? മറ്റൊരു കാര്യം, നേരത്തെ ടി ജി മോഹൻദാസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പുനരധിവാസം എത്രത്തോളം നടന്നിട്ടുണ്ട്? നിങ്ങളുടെ ഗ്രീവൻസസ്, നിങ്ങൾ മുന്നോട്ട് വച്ച വളരെ ജനീയനായിട്ടുള്ള ഗ്രീവൻസസ് ഈ സർക്കാർ എത്രത്തോളം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്? ആദ്യമേ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിരൂപതാ പ്രതിനിധി എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അതിരൂപതാ പ്രതിനിധിയായിട്ടല്ല ഇപ്പോഴിവിടെ ഇരിക്കുന്നത്. യെസ്, ഞാൻ വിഴിഞ്ഞം ഇടവകയിലെ വികാരിയാണ്. ഓക്കെ ഓക്കെ, തിരുത്താം അത്. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞോട്ടെ. യെസ്, അതെ. ഇവിടെ ഞാൻ ഇവിടെ വന്ന് ഇടവക വികാരിയായിട്ട് 5 മാസമായതേ ഉള്ളൂ. ഞാൻ വന്നത് മുതൽ ഇവിടുത്തെ ആളുകൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട പാക്കേജും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും എല്ലാം ക്രമീകരിച്ച് 18 ആവശ്യങ്ങളായി നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചർച്ചകൾ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നടത്തുന്നുണ്ടായിരുന്നു. 18/9/2023 മോണിറ്ററിംഗ് കമ്മിറ്റി നടന്നത്. അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 2023 സെപ്റ്റംബർ 30 ഫണ്ട് അനുവദിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കത്ത് നൽകുകയുണ്ടായി. ഈ 15 ഞങ്ങൾക്ക് കരിദിനമായിട്ട് ആചരിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് 13 ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും, എന്നാൽ ആ ചർച്ചയിൽ ഞങ്ങൾ ശ്രദ്ധിച്ച അനുഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സമീപനം അവർ സ്വീകരിച്ചു. ആ സമീപനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാനാണ് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ചാണ്, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുണ്ടായിരുന്നു, മറ്റുദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവരുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. അവരുടെ സമീപനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ വളരെ കൃത്യമായി സമയബന്ധിതമായി കാര്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് പോകും എന്നൊരു ഉറപ്പ് നൽകി. അങ്ങനെ ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കരിദിനം മാറ്റി, ഞങ്ങൾ പങ്കെടുക്കണമെന്ന് ഒരാവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ഇന്ന് പങ്കെടുക്കാൻ പോയിരുന്നു. ഞങ്ങളുടെ കൗൺസിൽ അംഗങ്ങളാണ് പോയത്. എന്നാൽ ഇത് എന്തുമാത്രം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കൂടി ഇപ്പോൾ നിങ്ങൾ പത്രത്തിലൂടെ മനസ്സിലാക്കി കാണും, 2.2 crore മണ്ണെണ്ണ കട്ടമര തൊഴിൽ അതുപോലെ തന്നെ കരമടിയുടെ ചുമട്ട് തൊഴിലാളികൾ ഇവർക്കെല്ലാം കൂടി 7.5 crore അന്ന് വെള്ളിയാഴ്ച ദിവസം തന്നെ സാങ്ഷനാക്കിയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്, 2.5 crore എന്നുള്ള കാര്യം. എന്നാൽ അപ്പോൾ ഞങ്ങളോട് കൃത്യം പറഞ്ഞിരിക്കുന്നത് ഓരോ ഭാഗവും എടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞു.
അത് ഇന്ന സമയത്തിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇത് ഏത് സെക്ഷനാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രതീക്ഷയാണ്. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തടസ്സം നിൽക്കാൻ പാടില്ല. കാരണം ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കും ഏറെ സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുകയും സഹകരിക്കുകയും ചെയ്തത്. സമയബന്ധിതമായി ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ ഓരോന്നും പറയാം, അതിന് ഞാൻ റെഡിയാണ്. പൊതുവായിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. യെസ് യെസ്, ഞാൻ ഷജീറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേള എടുക്കുന്നു, ഉടൻ തിരിച്ചു. ഹലോ, ഷജീർ, ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വികസനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സിമൻ്റ് ഗോഡൗണുകളിലേക്കും ക്യാമ്പുകളിലേക്കും തള്ളിയിട്ട് കൊണ്ടാവരുത് എന്നാണ്. നേരത്തെ ടി ജി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഒരാളെങ്കിലും സിമൻ്റ് ഗോഡൗണിൽ ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഈ പദ്ധതി ഒരു പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. ഇന്ന് പോർട്ട് മിനിസ്റ്റർ അഹമ്മദ് ദേവർകോവിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു ഈ വേദിയിൽ. നല്ല കാര്യം. പക്ഷേ എങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് അത് പൂർണ്ണമായും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഇടതുപക്ഷം വിളിച്ചു പറയുന്നു. ഇന്ന് ഈ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ വലിയൊരു വിജയം എന്ന രീതിയിലാണ് അവരവിടെ ആഘോഷിച്ചത്. പാർട്ടി പ്രവർത്തകരെ എല്ലാം അവിടെ കൊണ്ട് ഇറക്കിയിരുന്നു. അത്തരത്തിൽ അവകാശപ്പെടാൻ വല്ലതുമുണ്ടോ ഷജീർ? അവകാശപ്പെടാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യമാണ്. അവകാശപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നുള്ള, സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും അറിയാവുന്നവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഗോഡൗണിൽ ആളുകൾ കിടക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ആണല്ലോ ഏറ്റവും വലിയ തർക്ക വിഷയം. എട്ടുകാലി മമ്മൂഞ്ഞാണല്ലോ നിങ്ങളുടെ തലക്കെട്ട്. യെസ്, ഞാൻ ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇത് നടത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും ഉമ്മൻചാണ്ടി സാറിന് തന്നെയാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തുടക്കത്തിൽ അത് പറഞ്ഞു തന്നെ പോകണം. ഇനി രണ്ടാമത്തെ ക്രെഡിറ്റ് ഈ പദ്ധതി വരാൻ കാരണമാരി എന്ന് ചോദിച്ചാൽ അത് സി പി എമ്മും അല്ല, അത് പിണറായി വിജയനുമല്ല, അത് ബി ജെ പിയുമല്ല, അത് അദാനിയുമല്ല, അത് വിഴിഞ്ഞത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ത്യാഗ മനോഭാവമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ക്രെഡിറ്റ് അവർക്ക് കൊടുത്തേ മതിയാവും. നിങ്ങൾ മനസ്സിലാക്കൂ, എങ്ങനെയാണ് ഇതൊരു സാധാരണ പദ്ധതിയാണോ? നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച, നൂറ്റാണ്ടുകളായി കേരളത്തിലെ മലയാളികൾ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ രൂപീകരണവും ഈ പദ്ധതി പൂർത്തീകരിക്കാനും ഇത് വിഭാവനം ചെയ്യാനും എത്രയോ ആളുകൾ, ഭരണാധികാരികൾ കടന്നു വന്നു. ഒരു ഭരണാധികാരികൾക്കും ഇത് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണ്ടേ? രാജകാലം മുതൽ നിരവധിയായിട്ടുള്ള ഇ കെ നയനാറിൻ്റെ മന്ത്രിസഭ വിചാരിച്ചു, പിന്നെ കെ കരുണാകരൻ്റെ മന്ത്രിസഭ വിചാരിച്ചു, അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ കടന്നു വന്നു. അപ്പോൾ ഇവിടെ പല തലത്തിലുള്ള ഭരണാധികാരികൾ കടന്നു വന്നു, മിടുക്കരായിട്ടുള്ള ആളുകൾ വന്നു. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണ് ഉമ്മൻചാണ്ടിക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? അതല്ലാതെ ഇതിനെക്കുറിച്ച് വിഭാവനം ചെയ്തവർക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത എന്താണ് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത് എന്നുകൂടി ആലോചിക്കണ്ടേ? അപ്പോൾ ഈ പദ്ധതി എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. സാധാരണ ഒരു റോഡ് ഉണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മല തുരന്നൊരു അതിനകത്തുകൂടെ ഒരു റോഡ് ഉണ്ടാക്കുന്നത് പോലെയല്ല, ബഹുമുഖ വിഷയങ്ങൾ നേരിടേണ്ട ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. നിരവധി സ്റ്റെപ്പുകളുണ്ട് അതിനകത്ത്, നിരവധിയായിട്ടുള്ള പിന്നെ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, നിരവധി പിന്നെ അനുവാദങ്ങൾ അല്ലെങ്കിൽ അനുമതികൾ നേടേണ്ടതായിട്ടുണ്ട്, അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇതിൻ്റെ പാരിസ്ഥിതി ആഘാത പഠനം പോലും രണ്ട് വർഷം നീണ്ടു നിന്ന പഠനമാണ് നടത്തിയത്. അപ്പോൾ അത്രത്തോളം പിന്നെ ഇതായിട്ട് പാഷനോട് കൂടി ഇതിനെ കണ്ട് ഇതിനെ താലോലിച്ചു കൊണ്ടുപോയ ഒരു ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി, അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം നടത്തി, കേന്ദ്രത്തിൻ്റെ അനുമതി കണ്ടെത്തി, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാമ്പത്തികം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായി, സംസ്ഥാനം എങ്ങനെ സഹായിക്കണം, കേന്ദ്രത്തിൻ്റെ വിഹിതം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായി. ഈ പദ്ധതിയിൽ നമുക്കൊരു
ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള കൃത്യമായ ധാരണ ഇതിനകത്തുണ്ടായി. ഭൂമി പോലും ഇന്ന് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നിന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഈ പദ്ധതി മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വരുമാനം സംസ്ഥാന സർക്കാരിന് കൂടുന്ന രീതിയിലുള്ള വിഭാവനം ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ഉമ്മൻചാണ്ടി ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി വരുമ്പോൾ ഈ പദ്ധതി കാരണം ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇതിനെ ബാധിക്കുന്നത് ആരാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയാൻ തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം നമ്മൾ ഇപ്പോഴാണ് പരിശോധിക്കേണ്ടത്. നമുക്കറിയാം ഈ തുറമുഖം വരുന്നതോടുകൂടി ഈ തീരശോഷണം ഒരിക്കലും ഉണ്ടാകും, അല്ലെങ്കിൽ തുറമുഖം വന്നതോടുകൂടി തീരശോഷണം ഉണ്ടായി എന്ന ഒരു റിപ്പോർട്ടും പഠന റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അവിടെയാണ്. ഒരിക്കലും ഇനി ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, വിദൂര സാഹചര്യത്തിൽ തീരശോഷണം ഉണ്ടായാൽ അത് അവരെ ബാധിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പാക്കേജ് പോലും അദ്ദേഹം നടപ്പിലാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പദ്ധതി കാരണം വീട് നഷ്ടപ്പെടുന്നവർ, തൊഴിൽ നഷ്ടപ്പെടുന്നവർ, ഈ പറയുന്നത് പോലെ അവരുടെ മാനസിക അവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അതെല്ലാം തിരിച്ചുപിടിച്ച് അവർക്കൊരു സേഫ് സോൺ ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി രൂപീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് വലിയ സമരം ഇവിടെ ഉണ്ടായല്ലോ, മത്സ്യത്തൊഴിലാളികളുടെ സമരമുണ്ടായി. ഈ സമരമാണ് ഇതിൻ്റെ തുടക്കകാലത്ത് ഉണ്ടായതെങ്കിൽ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത്തരമൊരു പ്രതിഷേധത്തിന് പോലും ഇടമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ ഈ പറയുന്ന ലത്തീൻ രൂപതയാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെയാണെങ്കിലും വിഴിഞ്ഞത്തെ സാധാരണ പ്രദേശ നിവാസികളെയാണെങ്കിലും അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാൻ, ഒരു മനുഷ്യനായിട്ട് കാണാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, അവർ ചെയ്ത ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ത്യാഗവും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്, ചരിത്ര പദ്ധതിയാണ്, അത് നടപ്പിലാക്കാൻ ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞു വന്ന മത്സ്യത്തൊഴിലാളികളെ അംഗീകരിക്കുകയും അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് ഈ പദ്ധതി പൂർണ്ണമാകാൻ കാരണമായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും അവസാനത്തെ ആളിനെയും പുനരധിവസിക്കാതെ ഈ പദ്ധതി കൊണ്ട് നമുക്ക് ഈ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് നീതി കിട്ടി എന്ന് പറയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉമ്മൻചാണ്ടി ഇത്രയും അതിശക്തമായി മുമ്പോട്ട് പോയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പങ്കെന്താണ്? ഇതിൻ്റെ കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടി, പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഉമ്മൻചാണ്ടി, പഠനം നടത്തുന്നത് ഉമ്മൻചാണ്ടി, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി 2015. എവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പങ്ക് എന്ന് പറയണം. ഇനി ഇതിൻ്റെ ഇടതുപക്ഷം വരുമ്പോൾ, ഇടതുപക്ഷം അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്, ഇതെല്ലാം കടന്ന് ഈ പറയുന്ന പ്രതിഷേധങ്ങളെയും ജനങ്ങളെയും ബാധിക്കപ്പെടുന്നവരെയൊക്കെ മനസ്സിലാക്കി അവരെല്ലാം മറികടന്ന് ഈ പദ്ധതി നടക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കേരളത്തിലെ CPM കടൽ കൊള്ളയാണെന്നും കടലിലെ കണ്ണീരിന് ഉപ്പിൻ്റെ രസമാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധവുമായി വന്നത്. വലിയ തലക്കെട്ടാണ് ദേശാഭിമാനിയിൽ ഉണ്ടായത്. അപ്പോൾ അതിശക്തമായ പ്രതിഷേധം, CPM നേതാക്കൾ ഈ പദ്ധതിയെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു. ഈ ഭൂമി കച്ചവടമാണ്, അദാനിക്ക് ഭൂമി എഴുതി കൊടുക്കുകയാണ്. 5000 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി വരെ അവർ അതിവിച്ചു. അപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങൾ എത്ര അഴിമതി ആരോപണം ഉന്നയിച്ചാലും ഇതിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്, അത് ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ആ ഇച്ഛാശക്തി അവിടെയാണ്, ഈ ആ ഇച്ഛാശക്തിക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുശേഷം പിണറായി അധികാരത്തിൽ വന്നു, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പദ്ധതികളുണ്ടല്ലോ, അതേതെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ? നമുക്കറിയാം വിഴിഞ്ഞ മുതൽ ബാൽചാരം വരെ 12 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു റിംഗ് റോഡ് ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സാധ്യത പഠനമെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അതിനുശേഷം റെയിൽപാതയുമില്ലേ? അതെ അതെ അതെ, അതിന് അതുകൊണ്ട് അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രവർത്തനം ആരംഭിച്ചു? ഒരു പ്രവർത്തനവും ആരംഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം എന്താണ്, നമുക്കറിയാം ഈ ഫിഷിംഗ് ഹാർബർ, അത് തൊഴിൽ നഷ്ടപ്പെടുന്നു, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമെന്നുള്ള രീതിയിൽ CPM വലിയ വായിൽ പറഞ്ഞു, 500 കോടി രൂപ അനുവദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു, അതും നടന്നില്ല. ഇനി അതുപോലെ പുനരധിവാസം എവിടെയായി? ഈ പറഞ്ഞതൊന്നും നടക്കാത്തതുകൊണ്ടാണല്ലോ വലിയ സമരങ്ങൾ ഇവിടെ അരങ്ങേറിയത്. അപ്പോൾ അവർക്ക് ആ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതിൽ നിന്ന് ഒരിഞ്ച് പോലും പിണറായി വിജയന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇനി ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് നമുക്ക് ഇപ്പോൾ തലമുറകളായി നിരവധിയായിട്ടുള്ള സർക്കാരുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് ഏത് സർക്കാരാണ് ഇതിനു വേണ്ടി ശ്രമിച്ചതും നടപ്പിലാക്കാൻ പിന്നെ ശ്രമം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാമല്ലോ. നമുക്കറിയാം ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് ഏതാണ്? വിഴിഞ്ഞം പദ്ധതി. ഇനി പിണറായി വിജയൻ്റെ അഭിമാന പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? കേരളയിൽ ഉമ്മൻചാണ്ടി പദ്ധതി കൊണ്ടുവന്നു, ഈ പറയുന്ന പഠനങ്ങളെല്ലാം വിഴിഞ്ഞത്തിന് വേണ്ടി നടത്തി, ഇന്ന് പദ്ധതിയുടെ 60% പൂർത്തിയാക്കി, ആദ്യ വിമാനം വന്നു, അല്ല ആദ്യ കപ്പൽ വന്നു. ഇനി കേരളയിൽ എടുത്ത് നോക്കൂ, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണല്ലോ കേരളയിൽ. കേരളയിൽ ഒരു ചെറുവിരളെങ്കിലും കേരളത്തിന് വേണ്ടി പിണറായി വിജയന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയ വികസനവാദികളല്ലേ, ഒരു സാധ്യത പഠനമെങ്കിലും അവർക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? 50 കോടിയിലധികം ചിലവാക്കി കല്ലിട്ടു കേട്ടോ, കല്ലിട്ടു. അത് ഞാൻ അതിലോട്ട് വരാം. ഒരു DPR റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സാമൂഹ്യാഗത പഠനം, അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ പഠനം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത, കെൽപ്പില്ലാത്ത ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് വിഴിഞ്ഞ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത്. ഇനി ഞാൻ പറയിട്ട് ഈ ഞാൻ ചോദിക്കട്ടെ, കല്ലിന്റെ കാര്യം പറയുമ്പോൾ
ഈ കല്ല് കാരണം ഈ മഞ്ഞക്കുറ്റി ഇനി പിണറായി വിജയൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു പിണറായി വിജയൻ കാരണം ഒരു സാധാരണക്കാരന് ഒരു 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 പഴത്തിൻ്റെ ഗുണം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ വേറൊരു രസം ഞാൻ പറഞ്ഞുതരാം. ഈ കേരള കുറ്റിയുടെ അടുത്ത് കേരള വിരുദ്ധ സമരക്കാർ ഒരു വാഴ കൊണ്ടുവച്ചു, ആ വാഴ വെച്ചെടുത്ത് വാഴക്കൊല കൊലച്ചു, 68,000 രൂപയ്ക്ക് വാഴ വിറ്റു, ആ 68,000 രൂപ പാവങ്ങൾക്ക് കൊടുത്തു. ആര്? ഈ കേരള സമരക്കാർ അല്ലെങ്കിൽ വിരുദ്ധ സമരക്കാർ. പിണറായി വിജയനെ കൊണ്ട് ഒരു കുലം പഴത്തിൻ്റെ ഗുണമെങ്കിലും സാധാരണക്കാർക്ക് കിട്ടിയോ? അപ്പോൾ ആ രീതിയിലാണ് രസകരമായി നമ്മളിതിനെ കാണും. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇനി പിണറായി വിജയനാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയത്, ഇന്നും വിഴിഞ്ഞത്തിൻ്റെ ഭൂമിയുടെ അവകാശം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്. പിണറായിയാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ കോവളം കോട്ടാരം വിറ്റതുപോലെ വിഴിഞ്ഞം വിൽക്കുമായിരുന്നു. എന്നിട്ട് റയാവിസിൻ്റെ തലപ്പത്ത് വീണ വിജയനെ ഇരുത്തിയതുപോലെ ഈ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ തലപ്പത്ത് വീണ വിജയനെ കൊണ്ട് പിണറായി വിജയനെ ഇരുത്തുമായിരുന്നു. 25,000 മേളിൽ പോയ കോടിക്ക് മേളിൽ പോയ ഈ പദ്ധതിയുടെ ചെലവ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പിന്നെ വലിയ മീനുകളുടെ ചാകരയായിരിക്കില്ല, പിണറായി വിജയനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെങ്കിൽ സ്വർണത്തിൻ്റെ ചാകരയായന. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പിണറായി വിജയനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത് സംഭവിച്ചത് എന്നുള്ള തർക്കമില്ല. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറയണം. എങ്കിലും മോദി സർക്കാരിൻ്റെ സദ്ഭരണത്തിൻ്റെ പ്രതിഫലനമല്ലേ ഇത്? ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് അതാണ്. അത് മറക്കാൻ പറ്റുമോ? കാരണം കേന്ദ്രത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ വന്നതിന് ശേഷമല്ലേ ഇതിൽ വളരെ സജീവമായും സക്രിയമായും ഇടപെട്ടത്? അത് മറക്കാൻ പറ്റുമോ കോൺഗ്രസ്സിന്? അല്ല, പിന്നെ കേന്ദ്രം ഇതിന് തടസ്സം നിന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, ഇടങ്കോലിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ല, കേന്ദ്രത്തിൽ ഇപ്പൊ പറഞ്ഞു ഒരു രാജഭരണകാലത്ത് തന്നെ സ്വപ്നം കണ്ടതാണ് ഈ പദ്ധതിയെ കുറിച്ച്. അല്ല, അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലയളവിൽ ഈ നമ്മുടെ നാട് പ്രത്യേകിച്ച് രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ് അല്ലേ? അന്നൊന്നും ഇടപെടാൻ പറ്റിയില്ല. പക്ഷേ വിഴിഞ്ഞ പദ്ധതി ഇപ്പൊ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രത്തിൽ മോദി വരേണ്ടി വന്നു. അതുകൂടെ പറയണ്ടേ? അല്ല, അത് നിങ്ങളുടെ വാദമായിരിക്കാം. മോദിയുടെ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഞാനിപ്പോൾ പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളാണ് നടത്തിയത്, അപ്പോൾ മോദിക്കും അത് അവകാശപ്പെടാം. ഞാൻ പറയുന്നത് അന്ന് മോദി ഇരിക്കുന്നതിന് മുമ്പ് തന്നെ തരൂർ എം പി അല്ല, നമുക്ക് പറയാം. ഇപ്പൊ മോദി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്, പ്രധാനമന്ത്രി ആയിരിക്കുന്നത് നരേന്ദ്രമോദി ആകുമ്പോൾ അതിന്റെ അവകാശം അദ്ദേഹത്തിന് കൂടി പങ്കുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം പദ്ധതിയാണ്, അങ്ങനെയൊക്കെ പറയാം. വയബിലിറ്റി, കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എല്ലാം ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ ഈ പദ്ധതിക്ക് ഇടങ്കോലിടാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദാനി മോദി നെക്സസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അദാനിയുടെ വളർച്ചയും മോദിയുടെ വളർച്ചയും ഒന്നാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ബട്ട് ഫോർ ഹൂം, ആർക്ക് വേണ്ടി? അത് ഞാൻ പറഞ്ഞില്ല. അല്ല, ആത്യന്തികമായി ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഇന്ന് കേരളമാണ്. കേരളത്തിന് ഈ പറയുന്നത് പോലെ ഒരു രീതിയിലുള്ള അഴിമതിയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ഗുണം വരുന്ന രീതിയിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ വരുമാനം 7 ദിവസം വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോ ശതമാനമായി കൂടുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തന രീതിയും ഇതിൻ്റെ വരുമാനം. 15 വർഷം കഴിഞ്ഞാണ്. പക്ഷേ ഇതിൻ്റെ ഈ നികുതി ഇനത്തിൽ വലിയ ഏകദേശം 400 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ലഭിക്കും. അതെ, ഞാൻ പറഞ്ഞില്ല, ഈ സംസ്ഥാന സർക്കാരിന് ലഭിക്കണമല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇത് അദാനിക്കും കൂടെ ഗുണമുള്ള ഒരു പദ്ധതിയാണല്ലോ. അങ്ങനെ ഒന്നും കാണാതെ അദാനി അത് ഒരു കച്ചവട താല്പര്യത്തോടു കൂടി വേണമല്ലോ. അതെ, വേണം, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഈ സർവ്വസന്നാഹമായി നിൽക്കുന്ന ഒരാൾ ഇപ്പം അദാനി മാത്രമാണ്. അല്ല, രാജ്യത്തെ നേരത്തെ അദാനിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്നിപ്പോ അദാനിയെ പുകഴ്ത്തുകയായിരുന്നു അല്ലേ? അല്ല, അദാനി എന്ന് പറയുന്നത് അഴിമതി രഹിതമായ ഒരു സ്ഥാപനമാണ് എന്നുള്ള ഒരു അദാനി മോദിയോടൊപ്പം നടക്കുമ്പോ അദാനിയെ ഒരു രാജ്യദ്രോഹിയെ പോലെയാണ് ചിത്രീകരിച്ചത്. അദാനി ഈ നാട്ടിലുള്ള എല്ലാ വിഭവങ്ങളും പ്രത്യേകിച്ച് ഈ നമ്മുടെ മൂലധനം ഒക്കെ അദ്ദേഹം അടിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ മോദി പതിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ വ്യാഖ്യാനങ്ങൾ പുറത്ത് ഇറങ്ങുന്നത്. അത് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, അത്തരത്തിലുള്ള വ്യാഖ്യാനമല്ല അത്. ഞാൻ പറയട്ടെ, നിരവധിയായിട്ടുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ടല്ലോ. നമ്മൾ കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ വിഭവ സ്രോതസ്സുകൾ പല കരാർ. ഞാൻ ചോദിക്കട്ടെ, ഏകപക്ഷീയമായി സർക്കാർ പല പിന്നെ ബിഡിങ് നടത്താതെയൊക്കെയാണ് അദാനിക്ക് കരാർ കൊടുക്കുന്നത്. ഇന്ന് കരാർ വാങ്ങിക്കാൻ അല്ലെങ്കിൽ അദാനിയെ പോലെ ശക്തരായ മറ്റ് കമ്പനികൾ ഈ രാജ്യത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിശക്തമായ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ അദാനിയെ വളർത്തിയതിൻ്റെ പങ്ക് നരേന്ദ്രമോദിക്കുണ്ട്. ചോദിക്കട്ടെ, അദാനിയെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റു കമ്പനികളെ വാർത്തെടുക്കാനും അതുപോലെ കോമ്പറ്റീറ്റീവായിട്ടുള്ള മറ്റു സ്ഥാപനങ്ങളെ വാർത്തെടുക്കാനും ഭരണ നരേന്ദ്രമോദിക്ക് ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തിരുവനന്തപുരം വിമാനത്താവളം അല്ലേ,
അന്താരാഷ്ട്ര വിമാനത്താവളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോലെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അതിൻ്റെ നടത്തിപ്പ് അദാനി ഏറ്റെടുത്തില്ലേ? എത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ സത്യസത്യമായിട്ട് പറയണം. ഇപ്പം എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ പ്രസ്ഥാനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കേണ്ടതല്ലേ? അല്ല, ഗുണങ്ങളും ഞാൻ പറയുന്നു, ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി വളരെ കൃത്യമായി പണി തീർത്തു, അല്ലെങ്കിൽ അത് ഒരാക്ഷേപവും ഇല്ലാത്ത രീതിയിൽ പൂർത്തീകരിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴും അദാനിയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടാണ് പണം കിട്ടാതുള്ളത്, വൈകിയതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നു എന്ന് മോഹൻദാസ് സാറ് പറഞ്ഞു. അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ട്രിവാൻഡ്രം എയർപോർട്ട് അടക്കമുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ നമ്മൾ തിരുവനന്തപുരത്തെ മലയാളികൾക്കുണ്ട്. അതൊരു പ്രൈവറ്റ് കമ്പനി നടത്തിയാൽ കൂടുതൽ ഭംഗിയായിട്ട് നോക്കും. അവിടെയൊക്കെ സർക്കാരിൻ്റെ ഇടപെടലും, അല്ലെങ്കിൽ ഞാൻ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ ധിക്കാരവും ഭരണ പിന്നെ പരാജയവും ഒക്കെയാണ് അതിൻ്റെയൊക്കെ കാരണങ്ങൾ. ഇടതുപക്ഷത്തിലാണെങ്കിലും അതുപോലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഭരണ പരാജയങ്ങളാണ് അതിൻ്റെയൊക്കെ കാരണങ്ങൾ. അത് അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രൈവറ്റ് പാർട്ടീസ് കടന്നു വരികയും അവർക്ക് പ്രോമിസിംഗ് ആയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ നല്ലതായി നടത്തുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, നല്ലതായി നടത്തുന്ന സ്ഥലമുണ്ട്. പക്ഷേ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഇല്ല, അതിനതീതമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഏകപക്ഷീയമായി തന്നെയാണ് അദാനിയുടെ ഈ രാജ്യത്തിലുള്ള അദാനിയുടെ വളർച്ച എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പല വൻകിട പദ്ധതികളും അദാനിക്ക് ഏകപക്ഷീയമായി സർക്കാരിന്റെ തണലിൽ കിട്ടുന്നു എന്നുള്ളതിലും ഒരു തർക്കവുമില്ല. ഇതിൽ മാത്രം പറയുന്നതല്ല, അല്ല, തുടക്കത്തിൽ ഇപ്പോ വി എസ് അച്യുതാനന്ദന്റെ കാലത്താണെന്ന് തോന്നുന്നു ഈ ചൈനീസ് കൺസോർഷ്യം ഒക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ മോണിറ്റർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ആരോപണം പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയാണ് ഇത് ഡിലേ ചെയ്യിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അത് അദ്ദേഹത്തിന് പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അവിടെയാണ് പറയുന്നത്, അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അദാനിയെ പോലുള്ള അദാനിയുടേത് പോലുള്ള ഒരു പ്രസ്ഥാനം അനിവാര്യമാണ്. ആ അനിവാര്യത നമ്മൾ എന്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാണുന്നില്ല? അത് അനിവാര്യമാണ് എന്നുള്ളത് സമ്മതിച്ചു. ഞാൻ പറയുന്നത് ആ അനിവാര്യതയിൽ എങ്ങനെ എത്തി? ഒരു എതിരാളി പോലും ഇല്ലാത്ത രീതിയിൽ അദാനി വളർന്നു പന്തലിച്ചു എന്നുള്ളത് ഈ സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് എന്നുള്ളത് തർക്കിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഞാൻ പറയട്ടെ, ഇനി ഞാൻ അദാനിയും പിണറായിയുമായിട്ടാണ് ഈ കരാറെങ്കിൽ ഏത് രീതിയിലായിരിക്കും? ഈ 5000 കോടി രൂപയിലായിരിക്കും ഈ പദ്ധതി നടക്കാൻ പോകുന്നത്? എത്രയോ മടങ്ങ് 25000, 30000, 50000 കോടി രൂപയിലായിരിക്കില്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ ഒരു രൂപയുടെ അഴിമതിയുടെ ആക്ഷേപത്തിനും ഇടവരാത്ത രീതിയിലാണ് ഈ പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. യെസ്, അവിടെയാണ് ഞാൻ പറയുന്നത്. അവിടെ കേരളത്തിൽ വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ആക്ഷേപം ഉണ്ടല്ല. കാരണം അദാനി ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം വിഴിഞ്ഞമെന്ന് പറയുന്ന അന്താരാഷ്ട്ര വിമാനത്തിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്ന ഒരു ലേബൽ, ഒരു ബ്രാൻഡ്, അത് ലോക രാജ്യങ്ങൾക്കിടയിൽ അദാനിക്കുണ്ടാക്കുന്ന ഗുണം അത് മറ്റതാണ്. അതൊരു കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക്, ഒരു കമ്പനികൾക്ക് അനിവാര്യമാണ്. അവരത് ഫോക്കസ് ചെയ്യും, അതുകൊണ്ട് അവർ ലാഭം ഉണ്ടാക്കുന്നതിൽ നമുക്ക് കേരളത്തിൽ ഊരാളുങ്കലിനെല്ലാം പതിച്ചു കൊടുക്കുക, ഒരു ഊരാളുങ്കലും സ്ഥാപനമാണെന്നുള്ളത് എനിക്കില്ല. എങ്ങനെയാണോ അദാനിയെ നരേന്ദ്രമോദി സഹായിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് പിണറായി ഇവിടെ ഊരാളുങ്കലിനെ സഹായിക്കുന്നത്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഊരാളുങ്കൽ ഒരു സഹകരണ സംഘം ഉള്ള രീതിയിലാണല്ലോ പുറത്തറിയുന്നത്. പക്ഷേ ഇവിടെയുള്ള ഉന്നതന്മാരുടെ, പ്രത്യേകിച്ച് സി പി എം ഉന്നതന്മാരുടെ ഒക്കെ വലിയ തോതിലുള്ള നിക്ഷേപം ആ പ്രസ്ഥാനത്തിലുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. അല്ല, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഊരാളുങ്കലിനെ കോടികളുടെ പദ്ധതി കൊടുക്കുമ്പോൾ അതിന്റെ വിഹിതം പോകുന്നത് ഇവരുടെ എല്ലാം പോക്കറ്റുകളിലേക്കാണ്. തർക്കമില്ല. അത് ഞാൻ ഈ കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഏത് പദ്ധതിയാണ് അഴിമതി രഹിതമായി നടക്കുന്ന ഒരു പദ്ധതി? ഒരു പദ്ധതി പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പിണറായി, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം പിണറായി വിജയനെ കൊണ്ട് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ അവകാശവാദം ഏറ്റെടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. 5 കൊല്ലം ഭരിക്കുന്ന പിണറായി വിജയനെ കൊണ്ട് ഒരു നല്ലൊരു പദ്ധതി ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏ പദ്ധതിയുടെ കാര്യം എടുത്തു നോക്കും, അതുപോലും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞത് ഊരാളുങ്കലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു പദ്ധതി പോലും ഒരു ആക്ഷേപമോ ആരോപണമോ കേൾക്കാതെ, അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത ഇതിലോട്ട് വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും രണ്ട് അതിഥികൾ കൂടി, രണ്ടുപേരും സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. ഒരാൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണ്, മറ്റൊരാൾ ഡൽഹിയിൽ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസാണ്. അവർ ഈ ചർച്ചയിൽ പങ്കുചേരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.